പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തിപ്പട എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ആ വാക്കുകൾ അങ്ങനേ കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ ആയിപ്പോയ ഒരു ജനതയാണ് ഞാനിന്ന് തുറന്നു കാണിക്കാൻ പോകുന്നത്. സി എ വിഷയത്തിൽ ഇവിടെ വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങളെ എല്ലാവരെയും ഇവിടുന്ന് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ മുസ്ലിം സഹോദരന്മാരെ എങ്ങനെയാണോ ചതിയിൽപ്പെടുത്തിയത് എന്നാണ് ഇന്ന് പറയാൻ പോകുന്ന കാര്യം. ഇപ്പോൾ അന്ന് ഇതിൻ്റെ പേരിൽ സി എ വിഷയത്തിൽ അലമുറയിട്ടുകൊണ്ട് ഈ പാവങ്ങളെ ബേജാറാക്കിക്കൊണ്ട് ഇവരിവിടുന്ന് പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വീട് വീടാന്തരം കയറി ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഇവരെ ഉള്ളിൽ വലിയ ഒരു വിഷം കുത്തിവെച്ചുകൊണ്ട് ഇവരെ റോട്ടിലിറക്കിയിട്ട് ഇവർ ഈസി ആയിട്ട് ജയിച്ചു കയറി. പക്ഷേ ജയിച്ചു കയറിയിട്ട് എന്താണ് സംഭവിച്ചത് ഒന്ന് കാണണ്ടേ നമുക്ക്. അപ്പോൾ എന്തായാലും ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. അതുകൊണ്ടപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട്. കണ്ടില്ലേ എന്താ രസം അല്ലേ? മറ്റേ ഇത് പറയുന്ന പോലെ ഇപ്പൊ ഈ പാവങ്ങൾ എന്താ ചെയ്യുന്നത്? വൃദ്ധരായിട്ടുള്ള ആളുകൾ, ആ ഉമ്മയൊക്കെ നോക്കി എത്ര പ്രായമായിട്ടുണ്ടാവും, അതിനെയൊക്കെ അവരുടെ കടപ്പാടത്ത് നിന്ന് ഓടിക്കാൻ പോവാണ്. ഒരു കേരയിൽ എന്ന പദ്ധതി പ്രകാരം ഏകദേശം ഒരു 10-25,000 കോടിയുടെ കമ്മീഷനെ മുന്നിൽ കണ്ടുകൊണ്ട് സി എ വിഷയത്തിൽ നിങ്ങളെവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിച്ചിട്ട് ഇവരെ ഈ ദ്രോഹിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത്. ഈ പാവം പിടിച്ച മനുഷ്യന്മാരെ സി എ വിഷയം ഇവരെ ബാധിക്കുന്നില്ല എന്നുള്ളത് 100% ഉറപ്പായിരിക്കും പോലും തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ മനസ്സ് വേദനിപ്പിച്ച് ഇവരെ ഇവിടെ പറഞ്ഞയക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബേജാറാക്കിയിട്ട് അവരെ വോട്ട് വാങ്ങിയിട്ട് ഈ പാവം പിടിച്ചവരിപ്പോൾ ആരാണ് പുറത്താക്കുന്നത്? സി എ കേന്ദ്ര ഗവൺമെൻറ്റാണോ പുറത്താക്കുന്നത് ആണോ? എന്തൊരു ചതിയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്? ഈ പാവം പിടിച്ച മനുഷ്യന്മാർ, ഈ പാവം പിടിച്ച ഉമ്മയും ഉപ്പയൊക്കെ എവിടെ പോകും? അതിലൊരാൾ ആ പോലീസ് വലിക്കുന്ന ഒരാൾ ഹൃദയാരോഗ്യമായിട്ടുള്ള മനുഷ്യനാണ്. അവർ പറയുന്നുണ്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്, അവരെയാണ് നിങ്ങൾ ഈ ഊട്ടിക്കളിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കൂടെ. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു CPM എന്നുള്ള ചെന്നായ്ക്കളുടെ
ഈ ചതി പൊട്ടിക്കൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്വയം ജീവിതം ഹോമിക്കണം എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്കിനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വഴി. നിങ്ങൾക്ക് ഇവിടുത്തെ പ്രധാനമന്ത്രി നിങ്ങളെ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങളെ സി എ വിഷയത്തിൽ പെടുത്തിക്കൊണ്ട്, നിങ്ങളെ എൻ ആർ സി പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് പാകിസ്ഥാനിലോട്ട് കടത്തിവിടുമെന്ന് ഇവർ പറഞ്ഞ പ്രധാനമന്ത്രിയെ, ആ പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് അപേക്ഷിക്കുക ഈ കേരള പദ്ധതി സ്റ്റോപ്പ് ചെയ്യണം, ഞങ്ങൾക്കൊരു വഴിയുമില്ല, ദയവ് ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുക. അല്ലാത്തടത്തോളം കാലം നിങ്ങൾ എത്ര മസിൽ പിടിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ എത്ര തന്നെ തല്ലുകൊണ്ടിട്ടും കാര്യമില്ല, അവർ എന്തായാലും ഈ കുട്ടി അവിടെ അടിച്ചിരിക്കും, നിങ്ങൾ ആ കുടുംബം നിന്ന് പുറത്തു പോയിരിക്കും. ഇത് 100% ഉറപ്പാണ്. ഇത് ദൈവം തന്നതാണ്, ഇവിടുത്തെ ആളുകൾക്ക് ദൈവം തന്നതാണ്, വേറെ ആരുമില്ല, ദൈവം. നിങ്ങൾ ദൈവത്തെ മറന്നുകൊണ്ട് ഇവരത്തെ ഈ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവത്തെ മറന്നുകൊണ്ട് നിങ്ങളുടെ പ്രധാനമന്ത്രിയെയും നിങ്ങളുടെ ബി ജെ പി ഗവൺമെന്റിനും ഇല്ലാത്ത പേര് പറഞ്ഞുകൊണ്ട് ക്രൂശിക്കാൻ ഇറങ്ങുമ്പോൾ ദൈവം എന്നൊരാൾ, നിങ്ങളൊക്കെ 5 നേരം നിസ്കരിച്ച് വിളിക്കുന്ന ദൈവം എന്നൊരാൾ മേലെ ഉണ്ടല്ലോ, ആ ആള് തന്നതാണ് നിങ്ങൾക്കത്. ഇനി വേറെ വഴിയില്ല, അനുഭവിച്ചോളൂ, അനുഭവിച്ചോ നീയൊക്കെ, അത്ര എനിക്ക് പറയണം, അനുഭവിക്കുക, അനുഭവിച്ചിട്ട് പഠിക്കുക. നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞാണ് ഇവ ഈ പറഞ്ഞ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ചതിയിൽ നിങ്ങൾ പെടരുത്. ഇത് നിങ്ങളെ വെറുതെ തളർത്തുകയാണ്, നിങ്ങളെ ആവേശം കൊള്ളിക്കുകയാണ്, നിങ്ങളെ ബേജാറാക്കുകയാണ് എന്നൊക്കെ 100 പ്രാവശ്യം കവല കവല തോറും ബി ജെ പി പ്രവർത്തകർ വിളിച്ച് പറഞ്ഞോളൂ. നിങ്ങൾ വിശ്വസിച്ചില്ല, നിങ്ങൾ 2-ാമത് ഭരണത്തിൽ കയറ്റി, എന്തുണ്ടായതിപ്പോ? കടപ്പണം പോയോ? സമാധാനമായോ? വർഷങ്ങളായിട്ട് ജീവിച്ചിരുന്ന വീട്ടില്, വർഷങ്ങളായിട്ട് ഉപ്പുപ്പായിട്ട് കടന്നിരുന്ന വീട്ടില് ഒരു സുപ്രഭാതത്തിൽ വന്ന് മഞ്ഞ കുറ്റി അടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോടാ എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ലേ നിങ്ങളോട്? പറഞ്ഞില്ലേ? ഇതാണ് പറഞ്ഞത് ദൈവമുണ്ട് എന്നുള്ളത്. ഇനിയെങ്കിലും ശ്രദ്ധിച്ചോ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക, നശിച്ച ആശയം നിങ്ങൾ ഒരിക്കലും നന്മയുടെ പാതയിലോട്ട് കൊണ്ടുപോകില്ല. ഇവിടെ ബി ജെ പി സർക്കാർ നിങ്ങളെ ദ്രോഹിക്കും, നിങ്ങളെ ദ്രോഹിക്കും, നിങ്ങളെ ദ്രോഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വോട്ട് വാങ്ങുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടോ, നിങ്ങളുടെ ഖുറാനെ സ്നേഹിച്ചുകൊണ്ടോ, നിങ്ങളെ നബിയെ സ്നേഹിച്ചുകൊണ്ടോ ഒന്നും നിങ്ങളുടെ പുറകെ നടക്കുന്നവരൊന്നും അല്ല കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആശയപരമായിട്ട് നോക്കുകയാണെങ്കിൽ മതമില്ലാത്ത വർഗം, മതം എന്നുള്ള ഒരു പോളിസിയോട് പോകുമ്പോൾ എന്താ പറയുക, നിരന്തരമായിട്ട് അവർക്ക് അടുക്കാൻ പറ്റാത്ത ഒരു പോളിസി തന്നെ അവരുടെ ഇടയിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വോട്ട് ചോദിച്ചു വരുമ്പോൾ, ഈ സംഘപരിവാറിൻ്റെ കുറ്റം പറയുമ്പോൾ കുടുംബത്തോടങ്ങ് പണ്ടാറാക്കി കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇനി അനുഭവിച്ചോ.